ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് ഏജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് ഏജിൻ്റെ വീഡിയോ ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പേര് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിലൂടെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പ്രാവുകളുടെ ഏജ് എങ്ങനെ മനസ്സിലാക്കാം. അതായത് വയസ്സായ പ്രാവാണോ അതോ കുഞ്ഞു പ്രാവാണോ, അങ്ങനെ ഏജ് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇനി മെച്ചുറായോ കുഞ്ഞാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കല്ലി നോക്കലാണ് ബെസ്റ്റ് മെത്തേഡ്. കല്ലി എങ്ങനെ നോക്കാമെന്നും പറഞ്ഞ് ഞാൻ പ്രാവിനെ പിടിച്ചു വെച്ച് നോക്കുന്നത് ഒരു പിക്ചർ കാണിച്ചൊക്കെയുള്ള നല്ല അടിപൊളിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്കൊക്കെ ഉപയോഗപ്പെട്ട് കല്ലി നോക്കാൻ അറിഞ്ഞുകൂടാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കല്ലി ഒരു 10 കല്ലി ആകുമ്പോഴേക്കും മെച്ചുറാവും പ്രാവ് കുറുക്കും ജോഡിയാവും. വയസ്സായോ ഇല്ലയെന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം, അതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇത് പല പ്രാവിൻ്റെ കേസിലും വേരിയേഷൻസ് വരാം. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയുന്നേ ഉള്ളൂ. അപ്പോൾ പലർക്കും പല സജഷൻസ് കാണാം. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രാവിനൊരു കോമൺ ആയുസ് എന്ന് പറയുന്ന ഒരു ഏകദേശം 10-15 വർഷത്തിനും ഇടയ്ക്കെന്നാണ് പറയുന്നത്. ഗൂഗിളിൽ 12 വർഷമാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് ഫുഡ് ഹാബിറ്റും അത് പറന്ന് നടക്കുന്ന രീതിയും വളരുന്ന സാഹചര്യമൊക്കെ പോലെ ഇരിക്കും. ചിലപ്പം 3 മാസമാകുമ്പോൾ കാക്കുകൊത്തി കൊല്ലാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കുമെന്ന് ചത്തുപോവാം, അങ്ങനെയൊക്കെയും സംഭവിക്കാം. അപ്പോൾ ഏജ് ഡിറ്റർമിനേഷൻ ഞാൻ 2 പ്രാവിനെ വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 2 പ്രാവിനെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഇനമാണ്. ഇത് ഹോമർ, വൈറ്റ് ഹോമർ ഇനത്തിൽപ്പെട്ട പ്രാവ്. ഇതൊരു നാടൻ പ്രാവ്. ഞാൻ സൈസ് ബേസ് കമ്പാരിസൺ അല്ല ഉദ്ദേശിക്കുന്നത്, പ്രായമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരിക്കലും ഇതിന് സൈസ് കൂടുതലാണ്, ഇതൊരു 2 പ്രാവിൻ്റെ വെയിറ്റും ഉണ്ട്, അതുകൊണ്ട് ഇത് പ്രായമുള്ളത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കോമൺ ഫീച്ചേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇത് ഫോക്കസിങ്ങും പ്രാവിനെ പിടിക്കുന്നതും എല്ലാം ഞാൻ തന്നെ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതൊരു 4 മാസം പ്രായമുള്ള പ്രാവാണ്. ഇത് വന്നിട്ട് ഒരു മിനിമം ഒരു 8 വർഷം പഴക്കമുള്ള ഒരു പ്രാവ് കേട്ടോ. അപ്പോൾ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മൂക്കൊക്കെ നോക്കിയേ, ഉണ്ടോ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു പാലുകുടി മാറാത്ത കുട്ടീരെ ചുണ്ടുപോലെയൊക്കെ ഉണ്ടോ. ഇനി ഇതിൻ്റെ നോക്കിയേ, ഉണ്ടോ മൂക്കൊക്കെ വരുമ്പോൾ അവർ അത്യാവശ്യം മെച്ചേർഡായി, അതിൻ്റെ താടിയിലൊരു മുഴയൊക്കെ വന്ന്, കണ്ണും കുറച്ചുകൂടെയൊക്കെ വന്ന്. ഇത് ഹോമറിൻ്റെ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. എന്നാലും നാടൻ പ്രാവായാൽ പോലും നല്ല പ്രായമാകുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊക്കെ മൂക്കൊക്കെ വെളുത്തൊക്കെ വരും കേട്ടോ. അതാണ് ഒരു കാര്യം. അതായത് ചുണ്ട്, മൂക്ക്, കണ്ണ്, ഇത് മൂന്നിനും വ്യത്യാസങ്ങൾ വരും. അല്ലാതെ പ്രായമാകുമ്പോൾ 1 കിലോ ഉള്ള പ്രാവ് 2 കിലോ ആകുമെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തതായിട്ട് കാല്, ഇതിൻ്റെ കാല് കണ്ടോ, നല്ല കൊച്ചു നഖങ്ങൾ, നല്ല ചോവചവായിരിക്കുന്ന കാല്. ഇതിൻ്റെ കാല് നോക്കിയേ, കളർ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ഇത് നല്ല റെഡ് കളറാണ്, ഇതൊരുമാതിരി റോസ് കളറായിരിക്കുകയാണ്. അതുപോലെ ആ തൊലിയൊക്കെ കണ്ടോ, ഇങ്ങനെ വെടിച്ചതുപോലെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കും പോലെ ഇരിക്കണം. ഇതിൻ്റെ കാല് നോക്കിയേ, ഉണ്ടോ വ്യത്യാസം കണ്ടോ. വലിപ്പമൊക്കെ തന്നെ നോക്ക്. ഇപ്പോൾ ഇനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാല് കണ്ടോ, അതിൻ്റെ കളർ വ്യത്യാസമൊക്കെ കണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് പ്രാവ് നല്ല പ്രായമുള്ളതാണോ ഇടം പ്രായമുള്ളതാണോ എന്നൊക്കെ അറിയുന്നത്. ഇതിപ്പോൾ എല്ലാ പ്രാവിൻ്റെയും കേസിൽ ഈ ഒരു കാറ്റഗറി ശരിയാവണമെന്നില്ല. ചില ഫാൻസി ഇനമൊക്കെ നല്ല വ്യത്യാസങ്ങൾ കാണും. ചില ഹോമർ പ്രാവുകളൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ നല്ല മെച്ചുറായി നല്ല രീതിയിൽ നിൽക്കുന്നതും കാണാം. നമ്മളെ മനുഷ്യനും ഇപ്പോൾ മമ്മൂട്ടിയെ തന്നെ എടുക്കാമല്ലോ, 75 വയസ്സായ മമ്മൂട്ടി ചെറുപ്പക്കാരനെ പോലെ നടക്കുന്നു. എന്നാൽ ചിലർ 50 വയസ്സാകുമ്പോഴേ തല നരച്ചിട്ട് ഇരിപ്പുണ്ട്. അതുപോലെയൊക്കെ തന്നെ പ്രാവിൻ്റെ കേസും. എന്നാലും ഇങ്ങനെ പല കാറ്റഗറിയിലും നമുക്ക് നോക്കി തീരെ വയസ്സായതാണോ എന്നൊക്കെ തിരിച്ചറിയാം കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്, കുറച്ച് ഐഡിയാസ് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.